ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തരിശായി കിടന്ന 5 ഏക്കർ ഭൂമിയിൽ നെൽകൃഷി ആരംഭിച്ചത്. ബെന്നി പുതുക്കിയിൽ, എൽദോസ് തുടുമയിൽ ജോർജ് മാളിയേലി, എൽദോസ് പുന്നക്കൽ, ഏലിയാസ് കഞ്ഞിരത്തിങ്കൽ എന്നിവർ ചേർന്നാണ് കൃഷിയിറക്കിയത്. പിണ്ടിമന കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പാടശേഖര സമിതിയുടെയും സഹകരണത്തോടെയാണ് ഇത് സാധ്യമാക്കിയത്. വർഷങ്ങളായി തരിശായി കിടന്ന പിണ്ടിമന പഞ്ചായത്ത് 3 വാർഡിലെ ചേറായി പാടശേഖരം കഠിന അധ്വാനത്തിലൂടെയാണ് നെൽകൃഷിക്ക് ഉപയോഗപ്രദമാക്കിയത്. മുമ്പും വിവിധ സ്ഥലങ്ങളിൽ ഈ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിജയകരമായി നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. ജൈവ രീതിയിലുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ച് അത് നമുക്ക് ഉപയുക്തമാക്കി തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഈ 4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ നെല്ല് കുത്തി അതിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത്, വിഷരഹിതമാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ വിത്ത് വിധയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തരിശു നെൽപ്പാടങ്ങൾ ഏറ്റെടുത്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും കാർഷിക മേഖലയായ ഒരു ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ആവശ്യമായ മുഴുവൻ വിഷരഹിത ഭക്ഷണ പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമമാണ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ CM ശൈല, കൃഷി അസിസ്റ്റന്റുമാരായ ബേസിൽ, നീനു, പഞ്ചായത്ത് മെമ്പർമാർ, കർഷകർ തുടങ്ങിയവർ വിത്ത് വിധയിൽ പങ്കെടുത്തു. ജി മലയാള ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.